ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പ്രവചനക്കാരുടെ ഒരു ഘോഷയാത്ര ഉണ്ടാവാറുണ്ട് ആ കൂട്ടത്തിൽ എക്സിറ്റ് പോൾ നടത്തുന്നവരുണ്ടാവും പിന്നെ ജ്യോതിഷികളുണ്ടാവും ആര് ജയിക്കും ആര് തൂക്കും എന്നൊക്കെ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ കണ്ടു നമ്മുടെ ഫ്ലോറിൽ തന്നെ നരേന്ദ്രമോദിക്ക് ജയസാധ്യത ഉണ്ടോ അരവിന്ദ് കെജ്രിവാളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ജ്യോതിഷ രംഗത്തുള്ള ആളുകൾ വന്ന് സംസാരിച്ചിട്ടുണ്ട് ആളുകൾക്ക് കൗതുകമാണ് അപ്പോൾ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ട്രംപും കമല ഹാരിസും തമ്മിലുള്ള പോരാട്ടം ഉറപ്പായി കഴിഞ്ഞു അവിടെ ഈ ജോത്സ്യന്മാരൊക്കെ ഉണ്ടോ ഇതൊന്ന് പ്രവചിക്കാനൊക്കെ അവിടെ ഇപ്പോ വലിയ സെൻസേഷനായിട്ട് ഒരു സ്ത്രീ ജ്യോത്സ്യാണ് ശരിക്ക് ജ്യോതിഷി എന്നുള്ളത് സ്ത്രീലിംഗാണോ പുല്ലിംഗ് ഉപയോഗിംഗാണ് ആണ് എന്നാണ് എൻ്റെ അല്പജ്ഞാനം അപ്പോൾ ആ ജ്യോതിഷി ആമി ട്രിപ്പ് ആമി ട്രിപ്പ് എന്നാണ് അവരുടെ പേര് അവർ പറഞ്ഞിരിക്കുന്നത് ട്രംപ് വരും അവരിതിനു മുമ്പ് ബൈഡൻ സ്ഥാനാർത്ഥിത്വമാണ് സമയത്ത് പിൻവലിക്കും എന്നും പറഞ്ഞിരുന്നു അതിനു മുമ്പും കൊറേ പ്രവചനങ്ങളുണ്ട് ഞാൻ പറയാം ശരിയായി എന്ന് പറയുന്നത് ട്രംപ് വന്ന ശേഷം ഉള്ള കുറച്ച് മാസങ്ങളിൽ അവിടെ അനിശ്ചിതത്വം പ്രശ്നങ്ങള് പ്രശ്ന ഒരു പ്രശ്നബാധിത രാജ്യമായിരിക്കും എന്ന് എന്നവര് പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നബാധിതത്തിന്റെ കാരണം അവർ പറയുന്നത് ഈ ഇംഗ്ലീഷിലുള്ള ജോത്സ്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ രാശി എന്നൊക്കെ പറയാൻ പ്രയാസമാണ് എന്നാലും പ്ലൂട്ടോ മടങ്ങി വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ ചരിത്രത്തിൽ പ്ലൂട്ടോ മടങ്ങി വന്ന സമയത്താണ് അമേരിക്കയിൽ വിപ്ലവം നടന്നത് യുദ്ധവും നടന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് സമാനമായ എന്തോ ആണ് എന്നാണ് പ്രവചനത്തിൽ വന്ന ശേഷം ഈ ട്രംപ് വന്ന ശേഷം ഇവർക്ക് നാൽപ്പത് വയസ്സായി ആമി ട്രിപ്പിന് കൃത്യമായ പ്രവചനങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒന്നാണ് ഈ ബൈഡൻ അത് ജൂലൈ പതിനൊന്നാം തീയതി അവർ ഈ ബൈഡൻ പോകുന്ന കാര്യം പ്രവചിച്ചപ്പോൾ പറഞ്ഞത് മകരരാശി കാപ്രിക്കോൺ പിന്നെ വെളുത്തവാവ് പൂർണ്ണചന്ദ്രൻ ഫുൾ മൂൺ പൂർണ്ണചന്ദ്രൻ അത് ഇരുപത്തൊമ്പത് ഡിഗ്രിയിലാണ് അതുകൊണ്ട് വയസ്സായ ആൾ ഇരുപത്തൊമ്പത് ഡിഗ്രി അതൊക്കെ തെളിയിക്കുന്നത് അവസാനമാണ് അതുകൊണ്ട് ബൈഡൻ ആ ആ ദിവസം ഇറങ്ങും അവരൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നു ആ ദിവസം ആ സമയത്ത് തന്നെ ഇയാൾ ഇറങ്ങി എന്ന് ബൈഡൻ ചെയ്തു ഞാൻ ക്വിറ്റ് ചെയ്തു അതേ സമയത്ത് ഇവര് ലൈസൻസ്ഡ് തെറപ്പിസ്റ്റ് അസ്ട്രോളജറൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തീയതിയൊക്കെ ഇവിടെ ഗണിക്കുന്ന പോലെ തന്നെ ഗണിക്കാനൊക്കെ അറിയാം അങ്ങനെ ചെയ്തിട്ടാണ് പറഞ്ഞത് നാഷ നാഷണൽ കൗൺസിൽ ഫോർ ജിയോഗ്രാഫിക് റിസർച്ച് ആൻഡ് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് അസ്ട്രോളജേഴ്സ് ഇതിലൊക്കെ അംഗമാണ് അംഗമാണവർ പ്രസിഡൻ്റ് എന്ന് പ്രചരണം നിർത്തും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അവർ ഇതൊക്കെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനൊന്നിന് ഇവർ കമല ഹാരിസ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിനാലില് പ്രസിഡൻറ് സ്ഥാനാർത്ഥിയായിരിക്കുന്നു പ്രവേശിച്ചിരുന്നു ചന്ദ്രനും പ്ലൂട്ടോയുമായിട്ടുള്ള ബന്ധം ശക്തമായ നിലയിലാണ് ഇവരുടെ ഗ്രഹനിലയിൽ അതുകൊണ്ട് പിന്നെ രണ്ടാം ശനിയുടെ രണ്ടാമത് ഈ ശനി മടങ്ങി വരുന്നുണ്ട് ഇതിനു മുമ്പ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു മടക്കം ഉണ്ടായപ്പോൾ മുപ്പത് വയസ്സ് കാലത്തൊക്കെ അങ്ങനെയാണ് അവർക്ക് ആദ്യം രാഷ്ട്രീയത്തിൽ ഗുണം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഇനി ഷിക്കാഗോയിൽ കൺവെൻഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഭാവി പിന്നീട് ട്രംപിന്റെ ഭാവി പ്രവചനാതീതമായിരിക്കും എന്നും ഇവര് ഇവരുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട് അനിശ്ചിതത്വം അമേരിക്കയിൽ ഉണ്ട് ട്രംപ് ജയിക്കുമെന്നാണ് ട്രംപ് ജയിക്കുന്ന പറയുന്നത് ജയിച്ച ശേഷം ട്രംപ് ജയിക്കും എന്ന് പ്രവചനുണ്ട് ട്രംപ് ജയിക്കുന്ന പൊതുവെ വിശ്വാസം ഉണ്ടല്ലോ പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു ട്രെൻഡ് അങ്ങനെയാണ് അതെ അതൊരു ജോത്സ്യത്തിന്റെ ആവശ്യമില്ലാതെ ഇല്ലാതെ തന്നെ പക്ഷെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല യു എസ് ജനത സാധാരണ വോട്ട് ചെയ്യാറുള്ളത് യു എസ് ജനതയും അല്ലെ മാധ്യമങ്ങൾ കഴിഞ്ഞ തവണ ട്രംപ് ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്നു പൊതുവെ അല്ലെ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പരാജയം ട്രംപ് സമ്മതിച്ചിരുന്നില്ല ട്രംപിനെ അട്ടിമറിച്ചു എന്നാണ് പറയുന്നത് കാരണം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടത് ഈ കമല കമലഹാരിസിൻ്റെ പ്രസംഗം കമല കമലഹാരിസിന് ചില വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതായത് ട്രംപ് ജയിച്ചാൽ ഭരണഘടന മാറ്റിയെഴുതും രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കും ഏകാധിപതിയായിരിക്കും മറ്റേ ഫാസിസ്റ്റ് ആയിരിക്കും എന്നൊക്കെ കമല ഹാരിസ് ുന്നത് കണ്ടു രണ്ടുപേരുടെ സ്ക്രിപ്റ്റ് 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 ഒന്നാണ് സെയിം ആണ് ആണ് അത് സോറോസിൻ്റെ സ്ക്രിപ്റ്റ്ക്രിപ്റ്റ് ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് ആ കോപ്പി എടുത്ത് കമല ഹാരിസിന് കൊടുത്തു അതെ ഇതിലെ പക്ഷേ നമ്മുടെ ട്രംപ് ഭയങ്കര അടിച്ച് തകർത്തിട്ടുണ്ട് ട്രംപ് പറയുന്നത് അതായത് ഇത് സാൻ ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോസ്കോ നശിപ്പിച്ചത് കമലയാണ് അതുപോലെ ഒരു ഇവര് ഭയങ്കര ലെഫ്റ്റ് ുണാറ്റിക് എന്നാ പറഞ്ഞത് ലുണാറ്റിക് ലുണാറ്റിക് പറഞ്ഞത് ഇടതുപക്ഷ ഇടതുഭ്രാന്ത ആ ഇടതുഭ്രാന്തി മാർസിസ്റ്റ് ഐഡിയോളജിയാണ് അവരുടെ മുന്നിലുള്ളത് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സാൻ ഫ്രാൻസിസ്കോ ആക്കി അമേരിക്കയെ മാറ്റും പിന്നെ ഇസ്ലാമിസ്റ്റുകളും ഇവരുടെ പിന്നിലുണ്ടെന്ന് ട്രംപ് ഇന്നലെ തുറന്നടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രംപിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല അമേരിക്കയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വൈറലായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇലോൺ മെസ്കം സെർച്ച് ചെയ്താൽ നമുക്ക് ഇന്ത്യ കിട്ടും ഇന്ത്യയിൽ ട്രംപിനെ കുറിച്ച് ഇന്ത്യൻ മീഡിയ പറഞ്ഞ കാര്യങ്ങൾ കിട്ടും യു എസ് ഉള്ള കാര്യങ്ങൾ കിട്ടത്തില്ല അപ്പം ലോക്കൽ ബാൻ ആണ് അമേരിക്കയിൽ ട്രംപുമായി ബന്ധപ്പെട്ടത് ഒക്കെ ഗൂഗിള് ബാൻ ചെയ്തു കഴിഞ്ഞു അപ്പം ഇതിനകത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിള് ഫേസ്ബുക്ക് യൂട്യൂബ് മോദിക്കെതിരെ ഇസ്രയേലിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ചില സംഭവങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുന്ന അതൊക്കെ ചെയ്ത മോദിക്കെതിരെ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെ ചെയ്ത അതേ സ്ട്രാറ്റജി ഇപ്പോൾ അമേരിക്ക നടക്കുക സാധ്യത വളരെ രണ്ടിന് മുന്നിൽ ഒരേ ശക്തി ഒരേ ശക്തിയായിരിക്കും കാരണം ട്രംപ് നാഷണലിസ്റ്റ് ആണ് അതെ നാഷണലിസ്റ്റ് ആണ് അതാണ് ഇസ്ലാമിസ്റ്റുകളെതിരാണ് ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷത്തിനെതിരാണ് അതിലൊക്കെ ഉപരി അതിർത്തികളെല്ലാം സീൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ ഇന്നത്തെ ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ട്രംപിൻ്റെ പ്രശ്നത്തിൽ എല്ലാ അതിർത്തികളും സീൽ ചെയ്യും ഇൻവേഷൻ അനുവദിക്കത്തില്ല ഏറ്റവും അനുവദിക്കത്തില്ല അപ്പോൾ പിന്നെ ഇന്ത്യക്ക് ഇന്ത്യ ഫേസ് ചെയ്യുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് അമേരിക്ക ഫേസ് ചെയ്യുന്നത് അതെ ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കിയ അതേ അതേ സ്ട്രാറ്റജിയാണ് കാരണം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഡെമോക്രാറ്റ്സിന്റെ ഫണ്ട് പിരിവ് നടത്തുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെയാണ് സോറോസിന്റെ സംഘടനകൾ മുഴുവൻ പൈസ കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ് അഞ്ച് പോഷക സംഘടനകൾ ഡെമോക്രാറ്റുകാരുടെ ഈ പിരിക്കുന്ന സംഘടനയുടെ അഞ്ച് പോഷക സംഘടനകൾക്കും കൊടുക്കുന്ന പണം എത്ര എത്ര മില്യൺ എന്നു വച്ച് നമ്മൾ പത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയോളം സോറോസിന്റെ സംഘടനകൾ മകൻ അലക്സാണ്ടർ സോറോസ് അധ്യക്ഷത വഹിക്കുന്ന സംഘടനകളൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് അപ്പോൾ സോറോസ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് രാഹുൽ ബ്രിഗേഡിനെയാണ് അവിടെ ഡെമോക്രാറ്റ് ബ്രിഗേഡിനെയാണ് ഈ നേരത്തെ പറഞ്ഞ മസ്ക് ട്രംപിന്റെ കൂടെയാണ് ട്രംപിന്റെ കൂടെയാണ് എന്താണെന്ന് വെച്ചാൽ ട്രംപിന്റെ അല്ലെ മസ്ക് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ എന്നുള്ള പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ട്രംപിന്റെ കൂടെ ട്രംപിന് ട്രംപിന്റെ സ്വന്തം ഒരു പ്ലാറ്റ്ഫോമോ അല്ലെ പക്ഷേ ഇതിപ്പോൾ ഈ ഞാൻ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് അതായത് കമ്മ്യൂണിസ്റ്റ് സാൻ ഫ്രാൻസിസ്കോയെ എങ്ങനെ നശിപ്പിച്ചോ അതുപോലെ അമേരിക്കയെ ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ച് മാർസിസ്റ്റ് വൽക്കരിച്ച് കമല നശിപ്പിക്കും എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ കാറ്റുപിടിക്കാൻ സാധ്യതയുള്ളൊരു മുദ്രാവാക്യമാണ് വളരെ കാറ്റുപിടിക്കാൻ സാധ്യതയുള്ള മുദ്രാവാക്യാണ് അപ്പോൾ ബദൽ മോദിയും കൂട്ടരും അത് മറ്റേവരുടെ ഈ ജാതി പറച്ചിലുണ്ട് അതെ അതെ ഇന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ അതെ എല്ലാത്തിനും ജാതി പറയാണ് ഇപ്പൊ എന്നിട്ട് ഈ ജാതി പറയുന്ന ഇയാള് അഖിലേഷ് യാദവ് ഒരു ബ്രാഹ്മണനെ അവിടെ പ്രതിപക്ഷ നേതാവാക്കി ഇന്നലെ വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിൽ അതെ അതെ അപ്പൊ ഇനി എങ്ങനെയാണ് എന്നുള്ളത് മാതാപ്രസാദ് എന്ന് പറഞ്ഞിട്ട് പാണ്ഡെ എന്ന് പറഞ്ഞ പറഞ്ഞയാളെയാണ് പ്രതിപക്ഷ നേതാവാക്കിയിരിക്കുന്നത് ഏഴു തവണ എം എൽ എ ആയിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരുടെയും ആണ് എന്ന് എന്ന് പറഞ്ഞു തുടങ്ങും മറ്റേ സംഭരണം ഹെഗമണി ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇനി വേറെ വർത്താനം പറഞ്ഞു തുടങ്ങുമായിരിക്കും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെ ഒരു മസ്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളിനെ പറ്റി വിവിയനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ മാർക്സിസ്റ്റുകളാണ് ഈ പ്രശ്നം മുഴുവൻ ഇവനിൽ കുത്തിവെച്ചിരിക്കുന്നതെന്നും വോക്ക് എന്ന് പറഞ്ഞപ്പോ ഇതുണ്ടല്ലോ അരാജകത്വം എന്ന് പറയാം അതെ വോക്കിസം ഈ ഇടതുപക്ഷം അരാജകത്വത്തിനൊക്കെ അങ്ങനെ പറയാം ഈ റേസ് സാമൂഹ്യ പ്രശ്നങ്ങൾ റേസിസം ഇതിനെ പറ്റിയൊക്കെ അമിത അവബോധം ഉണ്ടാവുന്നതിനെ പറ്റിയാണ് വോക്ക് എന്ന് പറയുന്നത് ആ കുഴപ്പമാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അമേരിക്കയിലും പൊതുവേ ട്രംപ് പറഞ്ഞത് ഈ വോക്കിസം അതെ ഉണ്ട് അല്ല രണ്ട് ഇലക്ഷനുകളും ഇന്ത്യൻ ഇലക്ഷൻ പോലെ തന്നെയാണ് അമേരിക്കൻ ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ പോകുന്നത് അതെ രണ്ടിന്റെ പിന്നിലെയും ശക്തികൾ ഒന്നാണ് ഇപ്പൊ രണ്ട് ശതമാനത്തിൻ്റെയോ അത് മാധ്യമങ്ങൾ നടത്തുന്ന സർവേ ആണല്ലോ രണ്ട് ശതമാനം കമല ഹാരിസ് കുറച്ച് മുമ്പിലാണെന്നുള്ളത് അത് ഈ തുടക്കമായതുകൊണ്ടാണ് മാറി വേറൊരാള് വന്നത് ഇനിയുള്ളതിൽ മാറാം എന്തായാലും പ്രവചനക്കാർ എന്തായാലും ജ്യോത്സ്യ സംഘം ട്രംപിന്റെ കൂടെയാണ് ജ്യോത്സ്യ ജ്യോതിഷിക്ക് സോറോസിനെ മറികടക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം അറിയാം ഇന്ത്യ തോറ്റു അമേരിക്കയിലെങ്കിലും സോറോസിന് ജയിക്കണം അത് നടക്കുന്ന കാര്യമല്ല സോറോസ് ചില സ്ഥലങ്ങളിലൊക്കെ ജയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ദുർബലമായ രാജ്യങ്ങളിലൊക്കെയാണ് ഈ മുല്ലപ്പൂ വിപ്ലവം പോലെയൊക്കെ പിന്നെ ചെറിയ സ്ഥലങ്ങളിൽ കറൻസി ഫ്യൂച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ട് അട്ടിമറി ഭരണകൂടം അട്ടിമറി ഒരു സാഡിസ്റ്റിക് പ്രഷറുണ്ട് അയാൾക്ക് അതുണ്ട് വയസ്സുണ്ട് എന്നിട്ട് മ്യൂണിക്കില് കഴിഞ്ഞോല്ലാം പ്രസംഗിച്ചിരുന്നു ഈ അദാനിയെ നശിപ്പിക്കണം അദാനിയാണ് ഈ മോദിയുടെ നട്ടില് എന്ന് സംസാരിച്ചിരുന്നു അപ്പോ മകനുണ്ട് ഇനി ദീപശിക ഒരു ഏതായാലും അമേരിക്കൻ ഇലക്ഷൻ ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇത്തവണത്തെ അമേരിക്കൻ ഇലക്ഷൻ ട്രംപ് തോറ്റാൽ ശരിക്കുമുള്ള ജനാധിപത്യ ശക്തികളുടെ ഒരു സർവൈവൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് ഒരു ഇന്ത്യൻ വംശജയാണ് ഹാരിസ് എങ്കിലും ഇന്ത്യക്കാർ ആർക്ക് വോട്ട് എന്നുള്ളത് പൊതുവേ അതെ ഒരു വലിയ ചോദ്യമാണ് അവിടെ അല്ല അതിന് ട്രംപിന്റെ കൂടെ ഉണ്ട് ഇന്ത്യ ഇന്ത്യൻ പറഞ്ഞത് അതെ അതിനാണ് കൂടുതൽ സാധ്യത ശ്രദ്ധേയമായ കൗതുകമുള്ള അതെ അതെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും